വിഷുഫലം 2021 ഏപ്രിൽ മാസം 14ാം തീയതി മുതൽ 2022 ഏപ്രിൽ മാസം വരെ ആരോഗ്യ മേഖലയെ എങ്ങനെ നമുക്ക് വിലയിരുത്താം എന്ന് നോക്കാം। പൊതുവേ ആരോഗ്യ മേഖലയിൽ പ്രതിരോധ നടപടികളൊക്കെ തന്നെ അതിനു വേണ്ടി ഊന്നൽ നൽകുന്ന വിധത്തിലുള്ള ഒരുപക്ഷേ ഈ ഒരു മേഖല ഉദ്ധരിക്കുവാനായിട്ട് കുറച്ച് ഒരു പാരമ്പര്യ വിജ്ഞാനം ആധുനിക വിജ്ഞാനം ഉണ്ടായിരിക്കും। അതിനോടൊപ്പം പാരമ്പര്യ വിജ്ഞാനത്തോട് കൂടി പൗരാണികമായിട്ടുള്ള ചില സംസ്കാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുവാനും ഈ ഒരു മേഖല ഉയർന്ന പാഠ്യപദ്ധതികളിലൊക്കെ തന്നെ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യത കൂടി ഗവൺമെന്റ് തലത്തിൽ നിന്ന് വന്നു ചേരും। ഒരുപക്ഷേ പ്രതിരോധ നടപടികൾക്ക് ഉതകുന്ന വിധത്തിലുള്ള പല സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതിയും പ്രവൃത്തി പരിചയം നേടുവാനുള്ള പരിശീലനമൊക്കെ തന്നെ എല്ലാ മേഖലകൾക്കും അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യ മേഖലയിൽ നിന്നും ഉദ്ധരിക്കുവാനും വന്നു ചേരുവാനും യോഗമുണ്ട്। ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷേ ഇന്ന് നമുക്കുള്ള ഈ മഹാമാരിയെ അതിജീവിക്കാൻ തക്കവണ്ണം പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ തന്നെ ലഭിക്കുന്നത് വളരെ ആശ്വാസകരമാണ്। എന്നിരുന്നാൽ പോലും ഇത് ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ കൂടി വേണ്ടി വരുവാനാണ് യോഗമുള്ളത്। ഒരുപക്ഷേ നമുക്കൊക്കെ ഒരു ആശ്വാസം നൽകുവാനിട വരുമെങ്കിൽ പോലും പിന്നീട് പ്രതിരോധ നടപടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആരോഗ്യ വകുപ്പിൽ നിന്ന് വന്നു ചേരുക। സെപ്റ്റംബർ 30ാം തീയതിയോടുകൂടി ഒരു സ്റ്റേജ് അനുകൂലമായ സാഹചര്യങ്ങൾ വരും। നവംബറോടുകൂടി കുറച്ചുകൂടി ഒരു മാറ്റം ഉണ്ടാകും। 2022 ഏപ്രിൽ 13 ശേഷം മാത്രമേ ഇന്നത്തെ ഒരു മഹാമാരിയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു വിരാമം വന്നു ചേരുവാനുള്ള സാധ്യത കാണാനുള്ളൂ। ഇതിനോടൊപ്പം തന്നെ ഒരു മനസ്സിനൊരാധി ഉണ്ടാക്കുന്ന ചില മറ്റൊരു മേഖല കൂടിയുണ്ട്। പലപ്പോഴും അന്യ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അവരുടെ വിജ്ഞാനക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം കൊണ്ട് എന്നൊക്കെ വിചാരിക്കാം, അബദ്ധചിന്തകളെ കൊണ്ട് അവർ തമ്മിലുള്ള തർക്കങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ആയുധപ്രയോഗത്തിലോ ചെറിയ തോതിൽ രാസായുധം വരെ പ്രയോഗിക്കുന്ന രീതിയിൽ കുറച്ച് കുറച്ചൊക്കെ നമ്മുടെ ഭാരതഭൂമിക്കും കുറച്ചൊക്കെ ഒരു നാശനഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുവാനിടയുണ്ട്। അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഭാരതഭൂമിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിലുപരി ഭാരതത്തിൻ്റെ സമുന്നത നേതാക്കൾ ലോകരാഷ്ട്ര സംഘടന അവരുടെ ആ ഒരു സംഘടനയിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും അതിനൊരു നേതൃത്വം നൽകുവാനുള്ള അവസരമുണ്ടാകുന്നത് വെളിച്ചത്തിലും പൊതുവെ ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഘടകങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്। ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടും അതായത് ഏപ്രിൽ മാസം മുതൽ വരെയുള്ള കാലയളവിൻ്റെ അവസ്ഥയും ജൂൺ 25 വരെയും ജൂൺ 2ാം തീയതി മുതൽ ജൂലൈ 26ാം തീയതി വരെയുള്ള കുജർ ശനികളുടെ വീക്ഷണവും അതിലുപരി ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ അതിചാരം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് തന്നെ ലോകമെമ്പാടുമുള്ളവർക്കൊക്കെ തന്നെ ക്ഷീണാവസ്ഥകളും സ്വസ്ഥതക്കേടുകളും ഉണ്ടാകും എന്നൊക്കെ തന്നെ 2019 വിഷഫലത്തിൽ പറയുവാനിടയായി। ഇതിൽ നിന്ന് പൂർണ്ണ വിരാമം എന്ന് പറയുന്ന ഒരവസ്ഥ 2022 ഏപ്രിൽ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ। അതാണ് ഈ ഒരു ആരോഗ്യ മേഖലയിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ടായത്। എന്തായാലും ഇതിലെ ഒരു വളരെ ആശ്വാസകരമായിട്ടുള്ള ഘടകം ഉണ്ടാകും എന്നുള്ളൊരു പ്ലവം എന്ന നാമത്തോടുകൂടിയതായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ഉണ്ട് എന്നുള്ളതൊരു നമുക്ക് ആശ്വസിക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളത്। 2-3 ഘടകങ്ങൾ ഗ്രഹങ്ങളുടെ അവസ്ഥകളെ കൊണ്ട് തന്നെ ലോകത്തിൽ സമാധാനം എന്നും വിജ്ഞാനികളുടെ നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന ഭരണ സംവിധാനത്തിൽ ആശ്വാസകരമായിട്ടുള്ള ഘടകങ്ങൾ വന്നു ചേരുമെന്നുള്ളതൊക്കെ തന്നെ ചില ഗ്രഹങ്ങളുടെ അവസ്ഥകളെ കൊണ്ട് പറയുന്നതിനാൽ നമുക്ക് ഈ വക മഹാമാരി മഹാ ആപത്തുകളിൽ നിന്നൊക്കെ തന്നെ രക്ഷാമാർഗം നേടാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ ഒരു ആരോഗ്യ രംഗത്തെ പ്രതീക്ഷിക്കാം।